ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജിൻഷ ബഷീർ. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ദുബൈയിലാണ്. ഇന്നലെ നൈറ്റ് നമ്മൾ ദുബൈയിൽ എത്തിയതാണ്. അപ്പോൾ ആദ്യത്തെ ദുബൈ എന്നുള്ള ആദ്യത്തെ വ്ളോഗാണ്. അപ്പോൾ ഇതിനൊരു പ്രത്യേകതയുണ്ട്, ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല, ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ധന്യ. അപ്പോൾ ചേച്ചിയോടൊപ്പം ഞാൻ ഇവിടെ വരാനൊരു കാരണമുണ്ട്. ഇവിടെ ചേച്ചി വർക്കിയാണ്. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ ഫുഡ് കിട്ടുന്നത്, എൻ്റെ ഫുഡിൻ്റെ ആക്രാന്തം അറിയാവുന്നത് കൊണ്ട് ഇവിടുത്തെ ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ചേച്ചി വന്നത്. ആക്ച്വലി ഇവിടുത്തെ സ്പെഷ്യൽ എന്താ? ഓക്കെ, ഇതിന്റെ പേര് മോറിസ്. ഓക്കെ, നമ്മളുള്ളത് മോറിസ് റെസ്റ്റോറൻറ്റ് ആണ്. കാണാൻ പറ്റുമോ നോക്കട്ടെ. മോറിസ് റെസ്റ്റോറൻറ്റ് ആണ്. ആ കാണാം, കാണാം. ഇത് ഏതാണ് സ്ഥലം? ഇത് ബാഗ്ദാദ് സ്ട്രീറ്റ് ആണ്. പറക്കെ പറയോ. അൽനാദ ടു, ദുബൈ കിസൈസിലെ അൽനാദ ടു ആണ്. വണ്ടിയുടെ ശബ്ദമാണ് കേട്ടത്. അപ്പോൾ ദുബൈ കിസൈസിലെ അൽനാദ ടുവിലുള്ള ബാഗ്ദാദ് സ്ട്രീറ്റ് അല്ലേ, ബാഗ്ദാദ് സ്ട്രീറ്റിലുള്ള മോറിസ് റെസ്റ്റോറൻറ്റിലാണ് ഇന്ന് നമ്മൾ വ്ളോഗ് ചെയ്യാമെന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൈവ് വീഡിയോ നിങ്ങൾ കുറച്ച് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇത് വ്ളോഗ് ചെയ്യാമെന്ന് കരുതുന്നു. മോറിസ് റെസ്റ്റോറൻറ്റ് ഒന്നുകൂടി ഞാൻ കാണിച്ചുതരാം. ഓക്കെ, കണ്ടല്ലോ. അപ്പോൾ ഇന്ന് നമ്മളുടെ ചിലവ് മൊത്തം ചേച്ചിയുടെ വകയാണ്. സമ്മതിച്ചില്ലല്ലേ? അവസാനം പാത്രം കഴിയുടെ വൃത്തര് തന്നെ. അവസാനം ഇവിടെ വന്ന് നാട്ടിൽ നിന്ന് ദുബൈ വന്ന പാത്രം കഴിയുക അവസ്ഥയായി പോയെനിക്ക്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഷവായി ബാർബിക്യൂ ഫസ്റ്റ്. എനിക്ക് ഫിഷ് ആയിട്ട് ഇഷ്ടമാണ് അറിയാമല്ലോ. ഒരു ബാർബിക്യൂ. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് കഴിക്കാൻ കിട്ടാം. ആദ്യം നിങ്ങളൊന്ന് റെസ്റ്റോറൻറ്റ് കാണും, അപ്പോഴത്തേനും ഞാൻ നിൽക്കട്ടെ. ദുബൈയിലും നമ്മുടെ ഫോളോവേഴ്സ് ഇങ്ങനെ ഇരിപ്പുണ്ട്. ഹലോ, ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ഓക്കെ, എവിടെയാണ് സ്ഥലം? അയ്യോ, അനങ്ങുന്നില്ല. എവിടെയാണ് സ്ഥലം? മലപ്പുറം. ഇവിടെ പെരിന്തൽമണ്ണ. എവിടെ? മസിൽ പിടിച്ചിരിക്കാൻ ഞാൻ ചോദിക്കുന്നതിന് മറുപടി. ഓക്കെ, പേര്? സഹീർ. ഫവാസ്. ഓക്കെ, നിങ്ങൾ ഇവിടുത്തെ സ്ഥിരം ആളുകളാണോ? ആ ഓക്കെ. ഇപ്പോൾ എന്നെ ചേച്ചിയാണ് ഇവിടോട്ടെ, ധനി ചേച്ചിയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇവിടുത്തെ സ്പെഷ്യൽ ഷവായി ബാർബിക്യൂ ചിക്കൻ ആണ് പറഞ്ഞു. നിങ്ങളുടെയൊക്കെ ഇവിടുത്തെ സ്പെഷ്യൽ എന്താ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്? അതുതന്നെ. ഓക്കെ, മലബാർ ദം ബിരിയാണി എന്നോട് പറഞ്ഞില്ല കേട്ടോ. സ്ഥിരമായിട്ട് ചേച്ചി കഴിക്കുന്നത് ഷവായി ബാർബിക്യൂ ആണ്. അപ്പോൾ അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്നൊക്കെ എന്നോട് പറഞ്ഞു പോകുന്നത്. കഴിച്ചിട്ട് ഞാൻ പറയാം എന്താണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ സ്ഥിരം അതാണ്. ഓക്കെ, ഇതെന്താ നീല പറ്റ കളറിലൊക്കെ ഇരിക്കുന്നത്? എന്താണ് ഇപ്പോൾ സ്ഥലത്ത് മാറിയെന്നല്ലോ. മൊജിട്ടോ. മൊജിട്ടോ. ഓക്കെ, നീല കളറിൽ ഞങ്ങൾ നോക്കിട്ട് തരാം. പേടിക്കണ്ട, കുടിക്കത്തില്ല. ദാ മൊജിറ്റോ ആകെ മൊത്തം തിളച്ച് മറിയുന്നുണ്ട്. ചേച്ചി ഇത് പറഞ്ഞാൽ എനിക്കൊന്ന് ഓർഡർ ചെയ്യണം. നമ്മുടെ കയ്യിൽ ദീർഘമില്ല. അപ്പൊ ദീർഘം ഉള്ള ആളെ ഇന്ന് തകർക്കും നമ്മൾ. വാ, എന്താണൊക്കെ പുഹഞ്ഞതാ വരുന്നുണ്ട്. എന്താണ് ഈ സാധനം? ഇതെന്താണ് ഈ പുകച്ചോണ്ട് വരുന്ന സാധനം? ഓക്കെ ഓക്കെ, ഇതിന്റെ കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് അതൊന്ന് കാണാം. ആകെ മൊത്തം പുകയുന്നുണ്ട്. അതെ, ഈ മെനുവിന്റെ ആവശ്യമുണ്ട്. എനിക്കൊരു സാധനം നിങ്ങളുടെ സ്ഥിരം കസ്റ്റമർ ആയിരിക്കും. അപ്പൊ ഷവായി ബാർബിക്യൂ ആണ് ചേച്ചി ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് കഴിക്കാം. എനിക്ക് പിന്നെ ഞാൻ ഹംഗാമ സിസ്റ്റർ എന്ന് അതിന്റെ പേര്. നമ്മുടെ വീടിന്റെ കളർ ആവാൻ വേണ്ടിട്ടോ. രണ്ടാളേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മുടെ ഫുള്ള് ചേച്ചിയെ വെട്ടുകയാണ്. എല്ലാം കൂടെ കുബൂസ് ഉണ്ടോ? കുബൂസ്. അപ്പൊ എല്ലാം ആ ഉണക്ക കുബൂസ് കഴിച്ചില്ല. നമ്മുടെ ഫോളോസ് എപ്പോഴും പറയാറുണ്ട് ഉണക്ക കുബൂസ് കഴിക്കണം. ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടമുള്ള സാധനം. കോമ്പിനേഷൻ നല്ല ഹമൂസ്. നല്ല ഹമൂസ്. ഓക്കെ, ഇവിടുത്തെ ഹമൂസ് കിടുവാണെന്ന് പറഞ്ഞു. ഇതിന്റെ ആവശ്യമില്ലായിരുന്നു കേട്ടോ, എനിക്കിത് അറിയാത്തോണ്ട് ഞാൻ വെറുതെ അത് വാങ്ങി വെച്ചില്ല. അത് നമ്മൾ വാങ്ങിക്കണം. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ളത് നമ്മുടെ റെസ്റ്റോറൻറ്റ് മോറിസ് ആണ്. മോറിസ് റെസ്റ്റോറൻറ്റിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ളത് ഷവായി ബാർബിക്യൂ, ദെൻ ഫിഷ് ബാർബിക്യൂ. പിന്നെ ഇവിടെ ഒരുപാട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. അല്ല, നമ്മളുടെ ഫോളോവേഴ്സ് ആയിട്ടുള്ളവരെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വന്നപ്പോഴേ ഹായ് ഒക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ തീർന്നത്. അപ്പോൾ അവരോട് നമുക്ക് ലാസ്റ്റ് വീട്ടിൽ ചോദിക്കാം. ഹംഗാമ സിസ്റ്റേഴ്സ് അല്ലേ. അപ്പോൾ നിങ്ങളുടെ മോറിസ് റെസ്റ്റോറൻറ്റിൽ വരുവാണെങ്കിൽ നിങ്ങൾ ടേസ്റ്റ് ചെയ്യാനുള്ള ഐറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷവായി ബാർബിക്യൂ, പിന്നീടുള്ളത് എന്താ ഫിഷ് ബാർബിക്യൂ,
പിന്നീട് ഹംഗാമ സിസ്റ്റർ, ഹംഗാമ സിസ്റ്റർ ഇത് മൂന്നും ഇടുവാണെന്ന് പറഞ്ഞിട്ടാണ് ജിച്ചനെ ഇവിടെ കൊണ്ടുവന്നത്. അപ്പം നമുക്ക് അതെന്തായാലും അതൊന്ന് ടേസ്റ്റ് ചെയ്യണം, എങ്ങനെയാണ് ടേസ്റ്റ് എന്നുള്ളത് നോക്കാം. അപ്പൊ ഇത് മോറിസ് റെസ്റ്റോറൻറ്റിലാണ്, നമ്മുടെ ദുബൈയിൽ വന്നിട്ടുള്ള ഫസ്റ്റ് വ്ളോഗാണിത്. അപ്പോൾ ഇത് ഫുഡ് റിവ്യൂ ആണ്, ഫുഡ് റിവ്യൂ ആണ്. ദുബൈയിലുള്ള ഒരുപാട് റെസ്റ്റോറൻറ്റിന്റെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്, അതായത് വെറൈറ്റി ഫുഡ് കിട്ടുന്ന വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാം എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, അവിടെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫോട്ടോസൊക്കെ സെൽഫി എടുത്തൊക്കെ അയക്കാറുണ്ട്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ഞാൻ ഇന്നലെ വന്നപ്പോൾ, ഇന്നലെ രാത്രി 11:30 ഞാൻ ഇവിടെ എത്തിയത്, വന്നപ്പോഴേ ജീച്ചോട് പറഞ്ഞിരുന്നു എനിക്ക് സ്പെഷ്യലായിട്ടുള്ള ഫുഡ് കിട്ടുന്ന ഒരിടം കണ്ടെത്തി തരണം. അങ്ങനെയാണ് സ്ഥിരമായിട്ട് വരുന്നത് ഇവിടെയാണ്. ഇവിടെ പുള്ളിക്കാരിക്ക് ഭയങ്കര വിശ്വാസമാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ പുള്ളിക്കാരുടെ മകളിൽ ലെച്ചുവിനെ ഇവിടെ കൊണ്ടുവന്ന് ഫുഡ് കഴിപ്പിക്കുന്നതാണ്. അപ്പം ഈ കളറും മച്ചിനമോട്ടൊന്നും ചേർക്കത്തില്ല എന്ന 100% ഷുവർ ആയതുകൊണ്ടാണ് സ്ഥിരമായി കഴിക്കുന്നതുകൊണ്ട് നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ നമുക്കിനി കഴിച്ചിട്ട് പറയാം. എൻ്റെ വാചകം അടിച്ചിട്ട് വീഡിയോ കൊളവാക്കുന്നില്ല. ആദ്യം ഈ റെസ്റ്റോറൻറ്റ് നിങ്ങളൊന്ന് കാണുക, അതിൻ്റെ ഒരു സെറ്റപ്പൊക്കെ ഒന്ന് കാണുക. അപ്പോഴത്തേക്കും സാധനം വരട്ടെ, കുറേ നേരം വെയിറ്റ് ചെയ്യാമെന്ന് തോന്നുന്നു. വെയിറ്റ് ചെയ്യാം, കുറേ നേരം വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. ഇതാണ് ഷവായി ബാർബിക്യു. ഓക്കെ, ഷവായി ബാർബിക്യു ഇതാണ്. ഇടക്ക് കഴിക്കും. നമുക്ക് ടേസ്റ്റ് ചെയ്യാം ഷവായി ബാർബി. നമ്മൾ നാട്ടിൽ കഴിക്കുന്ന ടേസ്റ്റ് അല്ല, ടേസ്റ്റല്ല കാണല്ലോ. നമ്മൾ ഈ നാട്ടിലാണെങ്കിലും ഒരുപാടങ്ങ് മൊരിഞ്ഞു, അതൊരു വലിയ പ്രശ്നം. മൊരിഞ്ഞിട്ട് സാധനം മൊരിഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ നേരത്തെ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട്, അവിടെ കേരളത്തിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ഷെഫാണ്. ഇവിടെ ആളുകളുള്ളത് ഭയങ്കര ശബ്ദമാണ്, ക്ഷമിക്കുക ആ ഒരു കാര്യത്തിൽ. അപ്പോൾ നമ്മുടെ ഇത് ഹമൂസ് ആ ഷെഫ് സുരേഷ് പിള്ള എന്ന് പറയുന്ന ഷെഫുണ്ട്. പുള്ളിയാണെങ്കിൽ പറഞ്ഞായിരുന്നു ഒരുപാടങ്ങ് മൊരിഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉള്ളത്. സത്യമാണ് അത്, ഞാൻ ഇവിടെ ടേസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലായി. ഇതിന് ജ്യൂസി ആയിട്ട് ഞാൻ ഇരിക്കണം അല്ലേ, ഇതിൻ്റെ അങ്ങനെ ഇരിക്കണം. സോഫ്റ്റ്, സാധനം സോഫ്റ്റാണ്, പിച്ചുമ്പോൾ തന്നെ അറിയാതെ. അതുപോലെ എല്ലാ ഭാഗവും നല്ല വെന്തിട്ടുമുണ്ട്. ഓക്കെ, ഇത് ഹമൂസാണ് ആദ്യം. ഇതിനൊക്കെ നമ്മളൊക്കെ സാധാരണ കഴിക്കുന്ന എവിടെയെങ്കിലും വെച്ച് കഴിക്കുക, മനസ്സിൽ മുക്കൊക്കെ കഴിക്കുക, ഹമൂസിൽ തന്നെ ഇങ്ങനൊക്കെ സ്റ്റൈലിൽ തന്നെ കഴിക്കും. ഓക്കെ, സ്ഥിരം വരുന്നൊരു തെറ്റില്ല കേട്ടോ. ഓർഡർ ചെയ്തായിരുന്നു ഞാൻ, വിട്ടു പോയിട്ടോ. എനിക്ക് ഫിഷാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഞാൻ ഫിഷിൻ്റെ ആളാണെന്ന്, എല്ലാവർക്കും അറിയാം. ഫുഡിൻ്റെ ആളാണെന്നറിയാം. അപ്പം അത് പ്രമാണിച്ച് എന്താണൊക്കെ പൊട്ടി തീർത്തുകൊണ്ട് വരും. കോഴി പൊട്ടിത്തെറുക്കുക, അങ്ങനെ മതി കേട്ടോ. പൊക്കിഞ്ഞോണ്ടിരിക്കും. ഇതെന്താണ്, അടുപ്പോട് പൊക്കിക്കൊണ്ട് വന്നു. ഇതെന്താ ഇത്? ചിക്കൻ ആണ്, ഇതിന്റെ മട്ടൻ ഉണ്ട്, അത് സൂപ്പർ ആണ് തോന്നുന്നു. എനിക്ക് മട്ടൺ അത്ര താല്പര്യമില്ല, അതുകൊണ്ടാണോ ഓർഡർ ചെയ്യാൻ.
ഭാഗം മൊത്തം പൊകഞ്ഞു മറിഞ്ഞൊരു സാധനം. ചേച്ചി എന്താ അതിന്റെ പേര് പറഞ്ഞത്? ഹംഗാമ സിസ്റ്റർ. നമുക്ക് പറയാം കോഴി പൊട്ടിത്തെറുക്കുക, അല്ലാതെ നിങ്ങൾ പേരിടാം അല്ലെ, എന്തിനാ എന്തൊരു വായ്പൊള്ളാത്ത പേരുകളോ. ഹംഗാമ സിസ്റ്റർ. നമ്മള് മലയാളികൾ പാവ, അവര് വലിയ ആളുകൾ, അവര് വലിയ വലിയ പേരുകളിട്ടു. കോഴി പൊകഞ്ഞ് ആകെ മൊത്തം പൊകഞ്ഞ് നമ്മുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. നമ്മള് എന്റെ ബോസ് തന്നെ. ഇതൊക്കെ തന്ന് നമ്മളെ നമ്മളെ ഇല്ല, ഞങ്ങൾ മലയാളികൾ ഈ കൈ വെച്ച് വെച്ചോട്ടോ. ചിക്കൻ പോകുന്നതൊന്നുമല്ല, ചിക്കൻ ഹംഗാമ അല്ലേ. ഓ ഹംഗാമ ടേസ്റ്റ്. ഇതിപ്പോ എന്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ എനിക്ക് അറിയത്തില്ല കേട്ടോ, ഇതിന്റെ ടേസ്റ്റ് എന്താണ്. ഇത് എങ്ങനെ പറഞ്ഞൊരു ടേസ്റ്റ്? നിങ്ങളൊന്ന് വന്ന് ടേസ്റ്റ് ചെയ്യാൻ ചെയ്യണം. ഇതൊന്നും എനിക്ക് തന്നെ ടേസ്റ്റ് പറഞ്ഞാൽ അറിയത്തില്ല. ടേസ്റ്റ് ചെയ്തിട്ടില്ല. വരുമ്പോ എനിക്ക് ഓർഡർ ചെയ്ത ടി വി ആണ്. താങ്ക് യു. ഇവിടെ പുകയുന്നോ? ഞാൻ പുകങ്ങോട്ട് കയറി വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ പുകയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇന്ന് ഓർഡർ ചെയ്ത് ഓർഡർ ചെയ്യണം, എനിക്ക് വീഡിയോയിൽ കാണണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പുകയാണ്. ആവുമ്പോൾ പോകച്ചിട്ടുണ്ട് ഇവിടെ. ഈ സാധനം ചൂടോടെ തന്നെ നമ്മുടെ ഹംഗാമ സിസ്റ്റർ ചൂടോടെ തന്നെ കഴിക്കണം. അതിന്റെ ടേസ്റ്റ് അതാണ്, എനിക്ക് നല്ല ടേസ്റ്റ് കേട്ടോ. പറഞ്ഞു തരത്തിലാണ്. കുട്ടികളെയും കൊണ്ട് നിനക്ക് വിശ്വസിച്ച് കുട്ടികളെയും കൊണ്ട് നിനക്ക് വിശ്വസിച്ച് ഇത് കഴിക്കാവുന്നതാണ്. ഓക്കെ, ഒരു നല്ല കാര്യം പറഞ്ഞത് എടുത്തെന്ന് പറഞ്ഞേക്കാം, ചിലപ്പോൾ വോയിസ് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇതിലിവിടെ കളറ് ചേർത്തിട്ടില്ല. ഇവിടെ എനിക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കുന്നതാണ്, കളറ് ചേർത്തോ അജിനോമോട്ടോ ചേർക്കുന്നതിനുള്ള ഫുഡ് കഴിക്കാറില്ല. ഇത് കളറ് ചേർത്ത് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് സാധാരണ ചില റെസ്റ്റോറൻറ്റൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നാല് വിരള് ചുമന്നും മഞ്ഞ കളറും ഇരിക്കും ഫുഡ് കളർ ചേർത്തിട്ടുണ്ടെങ്കിൽ. ഇത് കളറൊന്നും ചേർത്തില്ല. പിന്നെ ഷവായി ബാബുവിൻ്റെ ടേസ്റ്റ് കാറ്റായിട്ട് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് ഇവിടെ തന്നെ വരണം, മോറിസ് റെസ്റ്റോറൻറ്റിൽ തന്നെ വരണം. ഈ സാധനത്തിൽ ഒരു ഭാഗം പോലും കരിഞ്ഞിട്ടില്ല, സോഫ്റ്റ് ആണ്. എല്ലാ ഭാഗവും വെച്ചിട്ടുണ്ട്. ഈ ശബ്ദം കേൾക്കുന്നതുകൊണ്ട് പേടിക്കണ്ട കേട്ടോ, ഇതൊക്കെ ഇവിടെ കിടന്ന് പുകയുന്ന ശബ്ദമാണ്. ഈ സാധനം നല്ലതാണ്. ഹംഗാമ സിസ്റ്റേഴ്സ് നിങ്ങൾ വന്ന് ഓർഡർ ചെയ്യുക, ഓർഡർ ചെയ്ത് കഴിക്കുക, സൂപ്പറാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫിഷാണ്, അതുകൊണ്ട് എനിക്ക് ഫിഷ് സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്തു. ഞാനത് കഴിച്ചില്ല, അത് ഫിഷ് ഒന്ന് കഴിക്കാം. ഓക്കെ, അതെ ഇതെല്ലാം ഓർഡർ ചെയ്തിട്ടേ അല്ലടയ്ക്കോ കഴിക്കോ? ഞാൻ കഴിക്കട്ടെ. ഭക്ഷണം വെച്ചാലും പാഴ്സലായാലും നമ്മൾ എടുത്തോണ്ട് പോകും. ഇനി കിച്ചണി വയ്ക്കാൻ കഴിയുന്നു. കുരുമുളകിന്റെ ഫ്ലേവർ ആണെന്ന് തോന്നുന്നു. പറഞ്ഞറിയിട്ട് അറിയത്തില്ല കുരുമുളകാണെന്ന് തോന്നുന്നു. കൂട്ടിരിക്കുന്നത് എന്തൊക്കെയോ കൂട്ടി ഞാൻ കഴിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടേതായ ടേസ്റ്റ് കഴിക്കും. ഇഷ്ടം പോലെ തന്നെ ടേസ്റ്റ് ആക്കാം. ഫിഷും ഇടുക, ഒരക്ഷയില്ലാത്ത ഫുഡ് കേട്ടോ. ഞാൻ തോന്നുന്ന സമയത്ത് ഇത്രയും പ്രതീക്ഷയില്ല. എന്നോട് പറഞ്ഞിരുന്നു, ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞു, ഇന്നലെ രാത്രി 11:00 ഞാൻ മൈസൂരിലേക്ക് ഇവിടെ എത്തിയത്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഒരു പറഞ്ഞേരം വെറുതെ ഇരിക്കുമായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു നൈറ്റ് ടീച്ചർ ഡ്യൂട്ടി കഴിയുമ്പോൾ നമുക്ക് ഒരിടം വരെ പോകണമെന്ന് പറഞ്ഞത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ട്രാവൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ ബർദുബായിൽ നിന്ന് ഇവിടെ വന്നു. ബർദുബായി ഞാൻ സ്ഥലം ഒന്ന് പറഞ്ഞുതരാം. ഇത് മോറിസ് റെസ്റ്റോറൻറ്റ്, ഇസൈസിൽ, അൽനാദ 2, ബാഗ്ദാദ് സ്ട്രീറ്റ് അല്ലെ, ബാഗ്ദാദ് സ്ട്രീറ്റ് മോറിസ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇവിടെ വന്ന് കഴിച്ചാൽ നമ്മൾ ഇത്രയും ദൂരം പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ നിനക്ക് ഫുഡ് നിനക്ക് ഏത്, നീ എല്ലായിടത്തും ഫുഡ് കഴിച്ചിട്ടുണ്ട്, അപ്പം വെറൈറ്റി ആയിട്ടൊന്ന് നിനക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഓക്കെ ഞാൻ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ ജസ്റ്റ് ഞാൻ എല്ലാവരും കഴിച്ചിട്ട് അത്ര വലിയ പോരായിരുന്നു, ചേച്ചി വിഷമിപ്പിക്കേണ്ട എന്നൊക്കെ വെച്ച് നമ്മൾ ഇങ്ങനെ പോകുന്നു. പക്ഷേ സംഭവം അല്ല, ആക്ച്വലി നമ്മൾ എല്ലായിടത്തും കഴിക്കണം. ഞാൻ ജസ്റ്റ് എല്ലായിടത്തും ഒക്കെ ഉള്ള ഷവായി ഒരുപോലെ അല്ലേ എന്നൊക്കെയുള്ള ധാരണയായിരുന്നു. ഫോളോവേഴ്സിനോടാണ് സത്യം പറയുന്നത്. പക്ഷേ സാധനം ഇടുവാണ്. ഇത് ഒരു അടുത്ത് കഴിച്ച് തരണം. പിന്നെ എന്തോ ഒരു സാധനം എനിക്ക് ഓർഡർ ചെയ്യാൻ തീരുകയാണല്ലേ പല പല.
അപ്പോൾ അതുകൂടെ ചേച്ചി മലബാർ ബിരിയാണി ഇവിടെ കഴിച്ചിട്ടില്ല, ചേച്ചി സ്ഥിരമായിട്ട് കഴിക്കുന്ന ഈ സാധനമൊക്കെയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഫോളോവേഴ്സ്, നമ്മുടെ ഫോളോവേഴ്സ് അവിടെ ഉൾപ്പെട്ടായിരുന്നു. മലബാർ ബിരിയാണി നല്ലത് അവരൊരു ക്ലിപ്പ് ഞങ്ങൾ അവസാനം വീഡിയോയുടെ അവസാനം ഉൾപ്പെട്ടാം. അപ്പോൾ മലബാർ ബിരിയാണി അതുകൊണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യാം. അതെ, നമ്മൾ വേറെ എന്തോ ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇനി എടുക്കാം. അപ്പോൾ ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് സ്വന്തമായിട്ട് എടുക്കാം. ഡ്രാഗൺ ചിക്കൻ നോർമലി അതെ 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 നല്ല ഡാർക്ക് റെഡ് കളർ. ഓക്കെ, ബിരിയാണിയാണ് ഇത്. ഡ്രാഗൺ ഓക്കെ, ഡ്രാഗൺ ചിക്കൻ ഉണ്ട്. ഇതാണ് മലബാർ ബിരിയാണി. ഓക്കെ, ശബ്ദം ഇവിടെ 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 ഒരുപാട് പേര് കസ്റ്റമേഴ്സ് ഉള്ളതുകൊണ്ടാണ് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നുണ്ടെന്ന് എനിക്ക് അറിയാൻ ക്ഷമിക്കുക. ഇതാണ് ബിരിയാണി. ഇത് നല്ല ചെറിയ റൈസാണ്. നമ്മൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ വലിയ റൈസാണ് കൈമാറി. ജീരക റൈസ് മലബാർ സ്പെഷ്യൽ. ഇത് മലബാർ. ഓക്കെ, ആ ഇതാണ് ഡ്രാഗൺ ചിക്കൻ. ഓക്കെ, ചേച്ചി എന്നോട് പറഞ്ഞിരുന്നു ഇവിടുത്തെ ഡ്രാഗൺ ചിക്കൻ കടുത്ത റെഡ് കളർ അല്ല എന്ന് ചെയ്യണം. ഇതാണ് ഡ്രാഗൺ ചിക്കൻ. സാധാരണ ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ള ഡ്രാഗൺ ചിക്കൻ എല്ലാം ഡാർക്ക് റെഡ് എന്ന് പറയാൻ പറ്റില്ല, കാപ്പിപ്പൊടി ബ്രൗണിനോട് അടിച്ചു വരുന്ന ഒരു റെഡ് കളറിലാണ്. ഈ സൺ കളർ ഇല്ല എന്ന് നമുക്ക് വിശ്വാസം വന്നതാ, ഇതിന് കളർ ചേർത്തിട്ടില്ല. കണ്ടാലേ നമുക്കറിയാം. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാ ഷവായി ബാർബിക്യൂ ആണ് കേട്ടോ. ഷവായി ബാർബിക്യൂവിനാണ് ഈ കൂട്ടത്തില് ഫസ്റ്റ് പ്രൈസ് ഞാൻ കൊടുക്കുന്നത്. ഞാൻ ഹംഗാമ സിസ്റ്റർ ഫിഷ് ബാർബിക്യൂ ഇതൊക്കെ ഓർത്ത് വെക്കാം. പിന്നെ ഇവിടുത്തെ വെറൈറ്റി ആയിട്ടുള്ളത് മലബാർ, അത് നമ്മുടെ ഫോളോവേഴ്സ് ആണ് പറഞ്ഞത്, മലബാർ ബിരിയാണിയാണ്. വന്നിട്ട് കഴിയാം നമുക്ക് ആദ്യം കുറച്ച് ഗ്ലാസ് എല്ലാം കൂടെ കഴിക്കാം, കാരണം ഫോളോവേഴ്സിന് നമുക്ക് വീഡിയോ ഭയങ്കര പ്രിയമുള്ളതുകൊണ്ടാണ്. ഇത് ഞങ്ങളൊന്ന് കഴിച്ചു തീർന്നിട്ട് വരെ വീഡിയോ വലിച്ചു നീട്ടുന്നില്ല. ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ ടേസ്റ്റ് പറഞ്ഞുതരാം. കുറച്ച് ടേസ്റ്റ് ചെയ്തിട്ടോ. ഫസ്റ്റ് ടൈം അല്ലേ ബിരിയാണി. നല്ല മണം എന്തൊക്കെയാണോ എന്റെ പഠിച്ചത്, ആ മണമുണ്ട്. ആ മതി കേട്ടോ, അത്രയും മതി. അപ്പൊ ആ മണമാണ് ആദ്യം നമ്മൾ പിന്നെ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാം. നമ്മുടെ ബിരിയാണി ടേസ്റ്റ് അല്ല, മണം ബിരിയാണി. നമ്മുടെ നാട്ടിലെ ബിരിയാണി ടേസ്റ്റ് അല്ല. ഇത് ചെറിയ റൈസാണ്, ഞാൻ ഒരുപാട് ടേസ്റ്റ് വരുന്നുണ്ടല്ലോ. പിന്നെ കളർ ഒരു ലൈറ്റ് മഞ്ഞ കളർ നമ്മുടെ ബിരിയാണി. മലബാർ ബിരിയാണി ഞാൻ കണ്ടിട്ടില്ല. ഇത് കുഞ്ഞു റൈസാണ്, ഏറ്റവും ടേസ്റ്റ് ഉള്ള കേട്ടോ. ഇവിടുത്തെ മലബാർ ബിരിയാണി നമ്മളിവിടെ കയറി വന്നപ്പം രജം കഴിച്ചിട്ടില്ല. ഇവിടെ കയറി വന്നപ്പം നമ്മുടെ ഫോളോവേഴ്സിനെ കണ്ടപ്പോൾ അവർ ഇവിടുന്ന് സ്പെഷ്യലായിട്ട് കഴിക്കുന്നത് ഷവായി ബാർബിക്യൂ, അതുപോലെ തന്നെ ഈ മലബാർ ബിരിയാണിയാണ്. മലബാർ എന്നല്ലേ പറഞ്ഞത്, മലബാർ ബിരിയാണിയാണ്. പക്ഷെ അത് സംഭവം പറഞ്ഞത് തെറ്റില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഹൈദരാബാദി ഉണ്ട്, ഹൈദരാബാദി ഉണ്ട് ഇവിടെ. മലബാറിന് ടേസ്റ്റ് കൂടുതൽ. അപ്പോ ഇത് സംഭവം കിടുവാണ്. അപ്പോ ഇനിയിപ്പോ ഞാൻ കിവി കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യും. ഇവിടെ കൊണ്ടുവരുന്നത് ഞങ്ങൾ എല്ലാം ടേസ്റ്റ് ചെയ്തു എന്നാണ് വിശ്വാസം. ഒന്നിനും എനിക്കൊരു കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഇത്രയും സാധനത്തിന് ഒരെണ്ണത്തിന് പോലും എനിക്ക് നെഗറ്റീവ് പറയാനില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം കളർ ചേർത്തിട്ടില്ല, അതിനോട്ട് യൂസ് ചെയ്തില്ല എന്ന് പറഞ്ഞാണ്.
ഇപ്പോൾ ദുബൈയിലുള്ള എൻ്റെ ഫോളോവേഴ്സിന് വേണ്ടിയിട്ടും നിങ്ങൾ നല്ല ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യപൂർവ്വം മോറിസ് റെസ്റ്റോറൻറ്റിൽ എത്തുക. മോറിസ് റെസ്റ്റോറൻ്റ് ചേച്ചി ഇവിടുത്തെ കസ്റ്റമറായിട്ട് എത്ര എത്ര ഓക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. നമ്മൾ ഫ്രണ്ട്സ് ഗ്യാങ്ങാണ് വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആരില്ല ദുബൈയിൽ താമസിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് കഴിക്കാം. ഇത് മോറിസ് റെസ്റ്റോറൻറ്റ്, ഇത് എവിടെയാണ് ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. കീസൈസിൽ അൽനാദ 2-ലാണ്, ബാഗ്ദാദ് സ്ട്രീറ്റ്. കറക്റ്റ് അല്ലേ ഇപ്പോൾ ഞാൻ പറഞ്ഞത്? ഓക്കെ, അപ്പോൾ മോറിസ് റെസ്റ്റോറൻറ്റിലേക്ക് എത്തുക. ഞാൻ ഈ പരിചയപ്പെടുത്തിയതിന് അപ്പുറത്തും എനിക്കറിയത്തില്ല, നിങ്ങൾ വന്ന് ഓർഡർ ചെയ്ത് കഴിക്കാം. ഞാൻ ഈ പരിചയപ്പെടുത്തിയ എല്ലാ ഫുഡും കിടുവാണ്. ഓക്കെ, വെജിറ്റേറിയൻ ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഞാൻ വീട് എടുക്കുന്ന കണ്ടിട്ട് എനിക്ക് സ്പെഷ്യലായിട്ട് കൊടുത്തത് നിങ്ങൾക്ക് ഈ ഒരു ബിരിയാണിയുടെ ഡിഫറൻസ് മനസ്സിലാവും. ഇത് കുറച്ച് റൈസ്, ഇത് നല്ല നീളമുള്ള റൈസ്, നമ്മുടെ നാട്ടിലേക്കാട്ട് നീളമുള്ള റൈസ് അല്ലേ? ഇത് യെല്ലോ കളറ്, ഇത് വൈറ്റ് കളർ. ശരിയാ, മുഗ്ലായി ബിരിയാണി. അപ്പോൾ ഈ ഇത്രയും നമുക്ക് ഇനി ഇതുകൂടെ ടേസ്റ്റ് ചെയ്തിട്ട് ഇത് ഞാൻ വേസ്റ്റ് ആക്കാൻ വിചാരിക്കരുത്, ഞങ്ങളിത് കഴിച്ചിട്ടേ പോകത്തുള്ളൂ. ഫുഡ് ഒരിക്കലും ഞങ്ങൾ വേസ്റ്റ് ചെയ്യത്തില്ല, കാരണം പാഷനായിട്ട് കൊണ്ടുപോകും കേട്ടോ. ഇതെല്ലാം കൊണ്ടുവച്ചതിന് ടെൻഷൻ ഉണ്ടോ? ബില്ല് അടിക്കേണ്ടി വരും, ടെൻഷൻ അടിച്ചോട്ടോ. ബിരിയാണി ഇവിടെ ടേസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. മന്തിന് ടേസ്റ്റ് വരുന്നു, മന്തി കബ്സ ടേസ്റ്റ് വരുന്നു, ബിരിയാണിയുടെ ടേസ്റ്റ് ആണ് അല്ലേ? മന്തി കബ്സ ടേസ്റ്റ് ആണ്. മുഗ്ലായി ബിരിയാണി ഇച്ചിരി സ്പൈസി ആണ് അല്ലേ? ഇച്ചിരി ഇച്ചിരി എരിവുണ്ട്. ഒരു മന്തി കബ്സ ഒക്കെ ടേസ്റ്റ് ചെയ്യുന്ന ഒരു ഫീൽ എനിക്കുണ്ടായത് പലർക്കും പല കിട്ടാതില്ലേ. ചെറിയൊരു എരിവുണ്ട്, കഴിച്ചിട്ട് ഇറക്കി കഴിഞ്ഞു. പക്ഷെ നല്ല ടേസ്റ്റ് കേട്ടോ. ഇത് രണ്ടും ഡിഫറൻറ്റ് ടേസ്റ്റാണ്. ഇതിന്റെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ സംഭവത്തിലാണല്ലോ, ഞാൻ പറഞ്ഞതിൽ എല്ലാ ഐറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ കൊടുക്കുന്ന നിങ്ങൾ കഴിക്കാണ്ട് ഷവായ് ബാർബിക്യൂ ആണ്, മോറിസിന്റെ സ്പെഷ്യലാണ്. ദെൻ ഫിഷ് ബാർബിക്യൂ, ദെൻ മലബാർ ബിരിയാണി. നമ്മുടെ ഫോളോവേഴ്സ് പറയുന്ന മലബാർ ബിരിയാണി, ഡ്രാഗൺ ചിക്കൻ, ഹംഗാമ സിസ്ലേഴ്സ്, ദെൻ മുഗ്ലായി ബിരിയാണി, എല്ലാം ഒന്നിനൊന്ന് വെച്ചു. അപ്പൊ ദുബൈയിലുള്ള എന്റെ സുഹൃത്തുക്കളോട് നിങ്ങൾക്ക് ഇവിടെ വരാം, ഇവിടെ വന്നിട്ട് ടേസ്റ്റ് ചെയ്യാം, എന്നിട്ട് എന്നോട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. എന്റെ ഈ വീഡിയോടെ താഴെ നിങ്ങൾക്ക് ഇഷ്ടം കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത്രേ കമന്റ് പറയാം. അതുപോലെ തന്നെ ഫോട്ടോസ് സെൽഫി ഉണ്ടെങ്കിൽ അതിട്ട് നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ഇടാം. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. പൈസയ്ക്കും വെയിറ്റിംഗിലാണ് കഴിക്കാൻ വേണ്ടിട്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന വീഡിയോകളുമായി ഞാൻ എത്തും. മറക്കണ്ട, ജിൻഷാ മിഷ എന്ന പേജ് ലൈക്ക് ചെയ്യുക, ജിൻഷാ മിഷ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ കാണാം. അതുവരെ bye 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 bye.